പാലക്കാടിന്റെ കിഴക്കൻ മേഖലയിൽ അനധികൃത കള്ളുചെത്ത് സജീവമാകുന്നു പലയിടത്തും ഷാപ്പുകൾ തുറക്കുന്നില്ലെന്ന പേരിൽ ചെത്തിയിറക്കിയ കള്ള് കൊണ്ടുപോകാതെ ഇരിക്കെയാണ് അതേ പെർമിറ്റിൽ അനധികൃതമായി ഉൽപ്പാദിപ്പിക്കുന്ന കള്ള് പാലക്കാടൻ അതിർത്തി കടക്കുന്നത് എക്സൈസ് അധികൃതരുടെ ഒത്താശയോടെയാണ് ഇതെന്ന് ചെത്തു തൊഴിലാളികൾ പറയുന്നു മീനാക്ഷിപുരത്തെ കള്ളുചെത്തുന്ന ഒരു തോപ്പിലെ കാഴ്ചയാണിത് കോതമംഗലം റേഞ്ചിലുള്ള ഷാപ്പുകൾ പ്രവർത്തിക്കുന്നില്ലെന്ന പേരിൽ ചെത്തിയ കള്ളിങ്ങിനെ ഒരാഴ്ചയായി ഒഴിച്ചു കളയുന്നു ദിവസവും ശരാശരി ആയിരം ലിറ്ററിനടുപ്പിച്ച് കള്ള് മറിച്ച് കളയേണ്ട അവസ്ഥ ഇടനിലക്കാർ കള്ള് ശേഖരിച്ച് കൊണ്ടുപോകാത്തതിനാൽ ചെത്തിയതിന് കൂലിയുമില്ല ഭക്ഷണത്തിന് പോലും വകയില്ലെന്ന തൊഴിലാളികൾ ഞങ്ങൾക്ക് അരിമേടിക്കണം വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ പിള്ളേരൊക്കെ ഇന്ന് വരെയായിട്ടും നാല് പേര് പട്ടിണിയാണ് ആറ് ദിവസം ഞങ്ങൾക്ക് പത്ത് വയസ്സോലും കഞ്ഞി കഞ്ഞിവെക്കാൻ വെള്ളം വരെ കൊടുത്തു അതേസമയം ഷാപ്പുകൾ അടഞ്ഞുകിടക്കുന്ന വാദം ശരിയില്ലെന്ന് എക്സൈസ് അധികൃതരുടെ കണക്കുകൾ പതിവുപോലെ ആലത്തൂരിലെ ചെക്ക് പോസ്റ്റ് കടന്ന് കള്ളുവണ്ടികൾ തെക്കൻ കേരളത്തിലേക്ക് പോകുന്നുണ്ട് കിഴക്കൻ മേഖലയിലെ അനധികൃത തോട്ടങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന കള്ളാണിതെന്നാണ് തൊഴിലാളികൾ പറയുന്നത് കള്ള് കൊണ്ടുപോകുന്നത് എവിടെ നിന്നൊക്കെയോ ചെത്തി ചെത്തി അംഗീകാരമുള്ള തൊഴിലാളികളും ഞങ്ങൾ ഇവിടെ പട്ടിണി കിടക്കുകയും ചെയ്യണം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കോൺട്രാക്ടർക്ക് അനുകൂലമായി നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തികൾ അനധികൃതമായി കള്ളു ചെത്തുമ്പോൾ എക്സൈസിന് നൽകേണ്ട ലൈസൻസ് ഫീ ഉൾപ്പെടെ ലാഭിക്കാം അംഗീകൃത തൊഴിലാളികൾക്കുള്ള കൂലിയും ആനുകൂല്യങ്ങളും നൽകുകയും വേണ്ട ഇത് കണക്കിലെടുത്താണ് വ്യാപകമായി അനധികൃത ചെത്ത് പുരോഗമിക്കുന്നത് ഇക്കാര്യം അറിഞ്ഞിട്ടും എക്സൈസ് അധികൃതർ കണ്ണടയ്ക്കുന്നുവെന്നാണ് ആരോപണം ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്